ഹലോ ഗായ്സ്, വെൽക്കം ഓൾ ടു മൈ യൂട്യൂബ് ചാനൽ OET നെസ്റ്റ്. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോ ചെയ്തത് ഒരു മൂന്നാലാഴ്ചയ്ക്ക് മുന്നേ ആയിരുന്നു. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു എല്ലാവരുടെ അടുത്തും, ഞാനൊരു 25 days കൊണ്ട് നമുക്ക് എങ്ങനെ OET 4 മൊഡ്യൂൾസും ഒരുപോലെ ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു മെത്തേഡ് പറഞ്ഞുതരാമെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. അപ്പം ഓരോരുത്തർക്കും കാണുമല്ലോ അവരവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അപ്പം അങ്ങനെ കുറച്ച് ലേറ്റായിപ്പോയി. ബട്ട് സ്റ്റിൽ ഞാൻ ഇന്ന് ആ വീഡിയോ ഇപ്പം ഞാൻ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. എന്നാലും രാവിലെ അത് ചെയ്യാനായിട്ടൊരു ആഗ്രഹം തോന്നി, സോ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് കാണാം. നമ്മളെല്ലാവരും ഇപ്പം OET പഠിക്കുന്നവരൊക്കെ ഉണ്ട്, പഠിച്ചവരുണ്ട്. നമ്മളെല്ലാവരും ഇത്രയും നാൾ OET പഠിച്ചപ്പം പല മെത്തേഡ്സ് ഫോളോ ചെയ്ത് വന്നവരാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണേലും പല പല മെത്തേഡ്സ് അറിയാം. ഓൾറെഡി നമ്മൾ പഠിക്കുന്ന രീതി നമുക്കുണ്ട്. റീഡിങ് നമ്മളിങ്ങനെ പഠിക്കുന്നു, ലിസണിങ് ഇങ്ങനെ പഠിക്കുന്നു അല്ലെ, അങ്ങനെ നമുക്കൊക്കെ ഒരു രീതികളുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്തിട്ടും നമ്മൾ സ്റ്റിൽ പണ്ട് തൊട്ടേ ആ മെത്തേഡാണ്, അത് ഞങ്ങൾ മാറ്റി നോക്കി എന്നിട്ടും OET ജയിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ആക്ച്വലി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. നമ്മൾ ഈ മെത്തേഡിൽ പഠിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് ചിലപ്പം കണ്ടേക്കാം. അപ്പോൾ ആ ഒരു അത്ഭുതം നടന്നാൽ അത്രയും എനിക്ക് സന്തോഷമാവും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ്, അതിവിടെ ഞാനിപ്പോൾ ഇവിടുത്തെ എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ആ രീതിക്ക് പഠിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ അതൊന്ന് ഞാൻ പറയാം. ഓക്കെ, സോ പല പല ഡിസ്റ്റർബൻസിൻ്റെ നടുവിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഈ ഒരു 25 sessions എന്ന് പറയുന്നത് 25 ദിവസം എന്നല്ല, 25 മണിക്കൂറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ 25 hours നമ്മൾ എങ്ങനെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾക്കും ഫോളോ ചെയ്യാം. ഇപ്പം നമ്മൾ ഇവിടെ എന്നെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു മാസം നമ്മൾ ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഒരു മാസം 4 ആഴ്ചയുണ്ട്, റൈറ്റ്? OET 4 modules ആണ്. സോ നമ്മൾ ഈച്ച് വീക്ക് ഈച്ച് മൊഡ്യൂൾ എന്ന രീതിയിൽ നമ്മൾ എടുക്കുക. ഇപ്പം ആസ് എ ബിഗിനർ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഓരോ ആഴ്ച ഓരോ മൊഡ്യൂൾ വെച്ച് പതുക്കെ പതുക്കെ പഠിപ്പിക്കാറുള്ളൂ. അപ്പം ബിഗിനേഴ്സിന് എപ്പോഴും അവർ സെൽഫായിട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അവർ ഒരാളുടെ ഗൈഡൻസിൽ പഠിക്കുന്നതാണ്. എപ്പോഴും ബിഗിനേഴ്സിനോട് എനിക്കതാ പറയാനുള്ളത്, തനിയെ പഠിച്ച് എന്തെങ്കിലും ആക്കാം എന്ന് വിചാരിച്ചാൽ നമ്മളിപ്പം പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കാണും, പലരും പലതാ പറയുന്നത്, നമ്മളപ്പോൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്, റൈറ്റ്? ബിക്കോസ് ഓരോരുത്തർക്കും ഓരോ ഐഡിയാസ് ട്രിക്സ് അതെല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ട് നല്ലത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതിനൊക്കെ സമയം വേണം, അത് നമുക്ക് ഒട്ടുമേ ഇല്ല. അപ്പോൾ പിന്നെ ഇതൊന്നും നടക്കില്ല. ഒരാളുടെ ഗൈഡൻസിൽ പ്രോപ്പറായിട്ട് പഠിച്ചാൽ അത്രയും നല്ലത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വീക്ക് ആവുന്നു, നമ്മുടെ ഫസ്റ്റ് മന്തിൻ്റെ ഫസ്റ്റ് വീക്ക്. അപ്പോൾ നമ്മൾ പഠിക്കാൻ എന്താണോ നമുക്ക് താല്പര്യം, ആ ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഠിത്തം നമ്മൾ ഒട്ടും ലേറ്റ് ആക്കരുത്. ബിക്കോസ് നമുക്കൊക്കെ പലർക്കും പല അഭിപ്രായം, പല കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എത്രയും നേരത്തെ ആകാമോ അത്രയും നല്ലത് എന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്, പ്രായം അല്ലെ, ഏജിനൊക്കെ ലിമിറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും പിന്നെ ഫസ്റ്റ് പ്രാവശ്യം തന്നെ ട്രൈ ചെയ്താൽ കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെയും പ്രായമാവുന്നു, പഠിക്കാനുള്ള മൂഡ് പോകുന്നു, പല കാര്യങ്ങളുണ്ട്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം ഫസ്റ്റ് വീക്ക് നമ്മൾ റീഡിങ് എടുക്കുക. റീഡിങ് എടുക്കുമ്പം നമ്മൾ ഓരോ മണിക്കൂർ ഒരു ദിവസം നമ്മൾ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് 1 hour റീഡിങ് എടുക്കുക. റീഡിങ് മെറ്റീരിയൽസ് എടുത്ത് ആദ്യം എല്ലാം ABC എല്ലാം കൂടെ എടുക്കാതെ A part മാത്രം ഒരു 2 ദിവസം പഠിക്കുക. അപ്പോൾ A part എടുക്കുമ്പം അതിൻ്റെ ആൻസർ ഈ 15 minutes അവിടെ അങ്ങ് നിൽക്കും. 15 minutes നോക്കണ്ട, നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എല്ലാ ആൻസറും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ആൻസർ വെച്ച് അത് നോക്കുക, അതിൻ്റെ ആൻസർ എവിടെയൊക്കെയാണ്. അത് കഴിഞ്ഞ് പതുക്കെ 15 മിനിറ്റൊക്കെ നോക്കിയാൽ മതി. ആദ്യമേ 15 മിനിറ്റും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് നടക്കത്തില്ല നമുക്ക്. അതുകൊണ്ട് 15 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. ആ ഒരു 2 ദിവസം നമ്മൾ എന്ത് ചെയ്യുക, A part ഫോക്കസ് ചെയ്യുക. പിന്നെ അടുത്ത 2 ദിവസം B part, നെക്സ്റ്റ് 2 days C part. അങ്ങനെ 1 week നമ്മൾ റീഡിങ് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ 1 hourലാണ്. പക്ഷേ ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കപ്പം കൂടെ ഒരു ഇൻഡിവിജ്വൽ ട്രെയിനറുണ്ട്,
മനസ്സിലായി. അപ്പോൾ ട്രെയിനറ് കൂടെ ഇരുന്ന് നമുക്ക് ഈ എയിൽ വരുന്ന ഡൗട്ടുകൾ പറഞ്ഞു തരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 അവർ അല്ലാത്ത ബാക്കി സമയങ്ങളിൽ ചെയ്യാൻ മെറ്റീരിയൽസ് തരിക, അത് ചെയ്ത് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ, പിന്നെ നെക്സ്റ്റ് സെഷന് ചോദിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് പോകുന്നുണ്ട്. എന്നാൽ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്കതൊന്നും പറ്റില്ല. പക്ഷെ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം 15 മിനിറ്റ് ഒന്നും നോക്കാതെ ആൻസറുകൾ കിടപ്പുണ്ട്, ഈ ആൻസർ എങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് തന്നെ ഇരുന്ന് നോക്കാം. പക്ഷേ നമുക്കൊന്നും ചിലർക്കത് മനസ്സിലാവത്തില്ല, എങ്ങനെ ആൻസർ വന്നു, ആൻസർ അവിടെ കിടപ്പുണ്ടെങ്കിലും അതെങ്ങനെ വന്നു എന്ന് പിടികിട്ടത്തില്ല. അതിനാണ് നമുക്കൊരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ട്രെയിനറിനെ നമ്മൾ എടുക്കുന്നത്. അത് ഡിപ്പെൻസ്. പിന്നെ ഇപ്പം എല്ലാവർക്കും ഇപ്പം ഇൻഡിവിജ്വലായിട്ട് പഠിക്കാൻ ചിലപ്പോൾ പൈസ കാണത്തില്ല, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വലി അങ്ങനെ നോക്കിയാലും മതി, ഇല്ലെങ്കിൽ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാം, നോ പ്രോബ്ലം. ഇനി സെക്കൻഡ് വീക്ക് ഇതുപോലെ തന്നെ ലിസണിങ് ലിസണിങ് ഒക്കെ ആണെങ്കിലും ലിസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ തന്ന് ഇതുപോലെ തന്നെ കൂടെ ഇരുന്ന് പറഞ്ഞു തരാൻ പറ്റും ലിസണിങ് ആണെങ്കിലും. പക്ഷേ അത് നമുക്കും അതിനുള്ള സമയവും കാര്യങ്ങളൊക്കെ വേണം. അത് ഒരു ലിസണിങ്ങിൻ്റെ ഓഡിയോ കേട്ട് ഹേ പാർട്ട് ഇപ്പോൾ എടുക്കുവാണെങ്കിൽ അത് കേട്ട് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് എന്ത് ചെയ്യും, ടീച്ചറാണെങ്കിലും അത് കേട്ടിട്ട് പറഞ്ഞു തരും അതിൻ്റെ ആൻസർ ഇവിടെ ആണ്. പക്ഷേ അതിന് മുന്നേ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഒരു 3-4 പ്രാവശ്യം കേട്ട് നോക്കുക, എന്നിട്ടും വിട കിട്ടിയില്ലെങ്കിൽ ടീച്ചർ എന്തായാലും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സെക്കൻഡ് വീക്ക് അതുപോലെ ABC അങ്ങനെ ഡിവൈഡ് ചെയ്ത് ലിസണിങ് നമ്മൾ എടുക്കുന്നു. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ തനിയെ ചെയ്യേണ്ട കാര്യം ഞാൻ പറയണേ. ഇപ്പം ട്രെയിനിങ് തരുമ്പം അത് വേറെ, അതല്ല നമുക്ക് തനിയെ ഒരു 25 ഡേയ്സ് കൊണ്ട് നമുക്ക് ഓരോ ആഴ്ച ഓരോ മോഡ്യൂൾ വെച്ച് ക്രാക്ക് ചെയ്യാൻ ഈസിയാണ്. ഇപ്പം ബിഗിനർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒരാളാണെങ്കിൽ എന്തായാലും വേറൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല, തനിയേ ചെയ്യാം. പക്ഷേ ബിഗിനേഴ്സ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ട്രെയിനിങ് തന്നെ വേണം, ഒരാളുടെ ഗൈഡൻസ് വേണം, അത്രയേ ഉള്ളൂ. പക്ഷേ മെത്തേഡ് ഇങ്ങനെ തന്നെ പഠിക്കുന്നത് നല്ലത്. അതിപ്പോൾ ഇവിടെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അത്രയേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ ഇപ്പോൾ റീഡിങ് ലിസണിംഗ് ഒക്കെ പലയിടത്തും ഗ്രൂപ്പായിട്ടാണ് ചെയ്യിക്കുന്നത്. ഗ്രൂപ്പായിട്ട് ചെയ്യിക്കുമ്പോഴൊരു ഗുണം എന്നല്ല, ഒരു എന്താ പറയുക, ഇപ്പം നമുക്കൊക്കെ ജോലിക്കാരാണ്, ഗ്രൂപ്പായിട്ട് പഠിപ്പിക്കുമ്പോൾ ഒരു ഫിക്സഡ് ടൈം ഉണ്ടായിരിക്കും. കാരണം അത്രയും പിള്ളേർക്കും പല പല സമയം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫിക്സഡ് ടൈം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, സ്കിപ്പ് ചെയ്യുന്നത് ചിലപ്പോൾ റെക്കോർഡഡ് സെക്ഷന് കാണുമായിരിക്കും, പക്ഷേ അത് നമ്മൾ കാണാൻ പോകുന്നില്ല. കാരണം തിരക്കുള്ള നമ്മൾ നെക്സ്റ്റ് ഡേ അടുത്ത ക്ലാസ്സിന് കയറുന്നോ റെക്കോർഡിംഗ് സെഷൻ കാണുന്നോ, അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം കുറച്ചുകൂടെ ബെനിഫിറ്റ് ഇതാണെന്ന് ഞാൻ പറയുള്ളൂ. നെക്സ്റ്റ് തേർഡ് വീക്ക് നമ്മൾ റൈറ്റിംഗ് എടുക്കുമ്പോഴാണ് റൈറ്റിങ്ങിൻ്റേതായിട്ടുള്ള കുറേ എന്താണ് ഗ്രാമർ പോർഷൻസ് കുറച്ചൊക്കെ OET ഗ്രാമർ കുറച്ചൊക്കെ ഗ്രാമർ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എന്താണ് കുറച്ച് ക്രൈറ്റീരിയ. ഈ റൈറ്റിംഗ് നമ്മൾ ആദ്യം തന്നെ പഠിപ്പിക്കുമ്പം കറക്ഷൻ ചെയ്യാൻ പറ്റുമോ, ഇല്ല. ആദ്യം തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ആൻസർ എങ്ങനെ എഴുതും എന്നുള്ളത്, എന്നിട്ടാണ് റൈറ്റിങ്ങിൻ്റെ ഈ പറയുന്ന എന്താണ് ബാക്കി കാര്യങ്ങൾ വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ റൈറ്റിംഗ് സ്പീക്കിംഗ് ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അതിനൊരു നല്ല ഗൈഡൻസ് വേണം. അതല്ല, ഓൾറെഡി പഠിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഓക്കെ അതിൻ്റെ ആൻസർ വെച്ച് അത് വന്ന രീതിയും എഴുതിയ രീതിയും, ബിക്കോസ് ഓരോന്നും ഓരോ ലെറ്റർ, ഒന്നിപ്പം നേഴ്സിനാണെങ്കിൽ ഒന്ന് ഡോക്ടറിന്, അങ്ങനെ അങ്ങനെ പല ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ച് ഒന്ന് പഠിച്ച് ഓർഡറിൽ പോകാൻ പറ്റും. ഓക്കെ, പക്ഷേ എപ്പോഴും നമുക്കൊരു ട്രെയിനിങ് എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റ് 4 വീക്സ് 4 മൊഡ്യൂളായിട്ട് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും, മനസ്സിലായോ? അപ്പോൾ ഓരോ ആഴ്ച ഫോക്കസ്. ഇപ്പോൾ ഫസ്റ്റ് വീക്ക് റീഡിംഗ് എടുത്താൽ നമ്മൾ സെക്കൻഡ് വീക്ക് ലിസണിങ് എടുക്കുന്നു. ലിസണിങ് എടുക്കുമ്പം നമ്മൾ റീഡിങ് വിടുന്നില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് വീക്കിൻ്റെ 1 അവർ മാത്രമേ ലിസണിങ് എടുക്കുന്നുള്ളൂ, ബാക്കി സമയങ്ങൾ കിടക്കുക. ആ സമയങ്ങളിൽ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, റീഡിങ് തരുന്ന മെറ്റീരിയൽസ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ബിക്കോസ് നിങ്ങൾ ആരും മെറ്റീരിയൽസും കൊണ്ട് വരികയല്ല, എവിടെ പഠിക്കാൻ പോകുന്നു അവരാണ് മെറ്റീരിയൽസ് തരുന്നത്. അപ്പോൾ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ റീഡിങ് ലിസണിങ് ഒരുമിച്ച് സെക്കൻഡ് വീക്കിൽ കൊണ്ടുവന്നു, തേർഡ് വീക്കിൽ റൈറ്റിംഗ് എടുക്കുന്നു, അല്ലേ? അപ്പം നമ്മൾ ഇത് രണ്ടും വിട്ടിട്ട് റൈറ്റിങ്ങിൻ്റെ പുറകെ പോവല്ല. ആ 1 അവർ അല്ലാത്ത ബാക്കി സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റൈറ്റിംഗ് കൂടെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ സ്പീക്കിംഗ് ഇങ്ങനെ ഈസി ആയിട്ടൊരു നല്ലൊരു മെത്തേഡിൽ പോകാൻ പറ്റും. 1 മന്ത് 25 അവേഴ്സ്. അപ്പം ഈ ഒരു മെത്തേഡ് ശരിക്കും നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സംഭവം, അല്ലേ? അപ്പോൾ എപ്പോഴും എവിടെയും ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് ഞാൻ എൻകറേജ് ചെയ്യുള്ളൂ. ബിക്കോസ് ഞാൻ ഗ്രൂപ്പായിട്ട് ഞാൻ പഠിച്ചൊരാളാണ്, പക്ഷേ അവിടെ ആകെപ്പാടെ 10 പേരോ 12 പേരോ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഒരു പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും ഞാനൊരു 3 മാസം പഠിച്ചതിൽ 2 മാസം ചുമ്മാ ഇരിക്കുമായിരുന്നു. കാരണം ഡൗട്ട് ചോദിക്കാൻ നാണം, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ, ഗ്രൂപ്പല്ലേ. പക്ഷേ 3-ാമത്തെ മാസം എക്സാമിന് മുന്നേ ഉള്ള ലാസ്റ്റ് മന്താണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കത്തിയത്. അതുകൊണ്ട് ഞാൻ പറയുക, എല്ലാവരും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്.
ഒരു ക്ലാസ്സിൽ പോയിരുന്നാൽ ഒന്നും പിടികിട്ടുന്നില്ല, മനസ്സിലാവുന്നില്ല എനിക്ക്, ഞാൻ പറഞ്ഞാൽ പക്ക വേസ്റ്റാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതെല്ലാവരും അങ്ങനെയാണ്. അപ്പം പതുക്കെ പതുക്കെ കത്തു. ഇപ്പോഴത്തെ എൻ്റെ ഒരു പറച്ചിലൊക്കെ കേട്ടാൽ പിള്ളേരൊക്കെ ചോദിക്കും, മാം എങ്ങനെ ഇങ്ങനെ പറയുന്നു? ഏതാ സ്പീക്കിംഗ് ഒക്കെ, എൻ്റെ റോൾ പ്ലേ കാർഡ്സ് ഒക്കെ എൻ്റെ ഈ ചാനലിൽ കിടപ്പുണ്ടല്ലോ. അപ്പം അതൊക്കെ കണ്ടിട്ട് പിള്ളേർ വിളിച്ചിട്ട് അങ്ങ് പറയും. അപ്പം ഞാൻ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് പറയും, നിങ്ങളെക്കാൾ മോശമായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷെ അതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് എനിക്കറിയാം, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാൽ അതുപോലെയാണ് എല്ലാവരും. സോ അതോർത്ത് വലിയ ഇതാവണ്ട, ഞാൻ വലിയ ഇതൊന്നുമല്ല, എനിക്കറിയാമല്ലോ. ആ അങ്ങനെ. അപ്പം ഈയൊരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ചെയ്യുന്നൊരു സംഭവമാണിത്. ഇപ്പം എന്നെ വിളിക്കുന്നവർക്കൊക്കെ അറിയാം ഇവിടെ എങ്ങനെ ക്ലാസ് കൊടുക്കുന്നത്. അത് ഇതൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇത് തന്നെ എല്ലായിടത്തും പറയുന്നത്, കാരണം എൻ്റെ നമ്പറാണ് ഞാൻ ഇവിടെ എല്ലാവർക്കും കൊടുക്കാറുള്ളൂ. അപ്പം ഈ ഒരു മെത്തേഡ് ശരിക്കും നിങ്ങൾക്കാണെങ്കിലും, അങ്ങനെ ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ പഠിച്ചാൽ കുറച്ചുകൂടെ നല്ല പോലെ സ്കോർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഡേ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.